നമസ്കാരം. വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. നാട്ടിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് എത്തുന്നു. ഏറ്റവും മുന്നിലത്തെ സൊഫിലാണ് അദ്ദേഹം എത്തുന്നത്. സൊഫ് എന്ന് വെച്ചാൽ വരുന്ന ആളുകൾ വരിവരിയായി നിൽക്കുന്നതിന് പറയുന്നതാണ്. അങ്ങനെ ഏറ്റവും ആദ്യം ലൗകികമായ എല്ലാ കാര്യവും വിട്ട് ദൈവസ്മരണയിലേക്ക് എത്തുന്ന ഈ വ്യക്തിയെ പലരും വളരെ ബഹുമാനത്തോടെ കാണുകയുണ്ടായി. എങ്ങനെ ഇയാൾക്ക് ഇത് സാധിക്കുന്നു? നമുക്കൊന്നും ഇത്ര ദൈവഭക്തിയില്ല. ഇയാൾ എല്ലാ നേരവും വളരെ പെട്ടെന്ന് തന്നെ തിരക്കുകളെല്ലാം ഒഴിവാക്കി പള്ളിയിലേക്ക് എത്തുന്നു. എന്നാൽ ഈ ഒരു വ്യക്തിയെപ്പറ്റി ഉള്ള മറ്റൊരു ചിത്രം വളരെ ദുരൂഹമായിട്ടുള്ളതാണ്. വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊരു വശത്ത് ഈ വ്യക്തിയെപ്പറ്റി പ്രചരിക്കുന്നത്. ആളുകളെ സാമ്പത്തികമായി പറ്റിക്കുക, കള്ള ചെക്കുകൾ ഉണ്ടാക്കി ആളുകളെ വഞ്ചിക്കുക, ബിസിനസ്സുകൾ തുടങ്ങാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം പറ്റി അവരെ കബളിപ്പിക്കുക, തെളിവുകൾ നശിപ്പിക്കുന്നു, അതുപോലെ കള്ളരേഖകൾ ചമച്ച് മറ്റുള്ള രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുന്നു. ഇതെല്ലാം ഈ വ്യക്തിയെപ്പറ്റിയുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ വരും. സത്യത്തിൽ ഈ വ്യക്തി ആരാണ്? ഭക്തിയുള്ള മനുഷ്യനോ അതോ ഒരു കൊടും ക്രിമിനലോ? യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് യാതൊരു വ്യക്തിത്വവുമില്ല. ഇവരെ നയിക്കുന്നത് ആദർശങ്ങളോ മൂല്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് തൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ ഒന്നു മാത്രമാണ്. അതിനുവേണ്ടി ഏത് വേഷമാണോ ഏത് സമയത്താണോ കെട്ടേണ്ടത്, ആ ഒരു വേഷത്തിലേക്കും മൂല്യത്തിലേക്കും അവർ തരം താഴുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ചതിയിൽ അല്ലെങ്കിൽ കുരുക്കിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവരെ നേർക്ക് നേരെ പോയി വൈകാരികമായി ശബ്ദമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കിയാൽ തിരിച്ച് അത് നിങ്ങളുടെ തലയിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ പലപ്പോഴും സമൂഹത്തിൽ നല്ല പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പല സാമൂഹിക നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയും എല്ലാം ഈയൊരു ഭക്തിയുടെയും സഹായത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും എല്ലാം മുഖംമൂടിയിൽ അണിഞ്ഞുകൊണ്ട് അവർ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ വൈകാരികമായി പോലും നേരിട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തികളെല്ലാം, ഈ സാമൂഹിക നേതാക്കളെല്ലാം ചിലപ്പോൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞെന്ന് വരും. അപ്പോൾ ഈ സാമൂഹിക നേതാക്കളോടെല്ലാം ഇയാൾ പറഞ്ഞു വെക്കുന്നത്, ഞാൻ കടത്തിലാണ്. ഇയാളുടെ യഥാർത്ഥത്തിലുള്ള ക്രിമിനൽ സ്വഭാവം ഇവർക്കൊന്നും അറിയില്ല. അങ്ങനെ അവർ ഈ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി പിരിവ് നടത്തുകയും അങ്ങനെ പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഈ വ്യക്തികളെ തടഞ്ഞു നിർത്താം എന്നതിനെപ്പറ്റി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് ഈ വ്യക്തികൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത്. ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു തെളിവായി എടുക്കുകയില്ല. പക്ഷേ ഇങ്ങനെ പറ്റിക്കപ്പെട്ട നിരവധി ആളുകളെ കൂടെ കൂട്ടി ഒരൊറ്റ ശബ്ദമായി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തികൾക്കെതിരെ അതൊരു തെളിവ് ആയി മാറി. പല ആളുകളും വളരെ നിസ്സംഗതയോടുകൂടി പെരുമാറുന്നത് കാണാം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ അത് വളരെ ദുരഭിമാനമായിട്ടുള്ള ഒരു കാര്യമായി പോകും. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹികൾ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം നിങ്ങൾ നിങ്ങളുടെ നഷ്ടം മാത്രം ചിന്തിച്ച് ഇരിക്കുകയാണ്. നിങ്ങൾ വരാൻ പോകുന്ന സാമൂഹ്യ ആഘാതത്തെപ്പറ്റിയും സാമൂഹ്യ വിപത്തിനെപ്പറ്റിയും ഒന്നും നിങ്ങൾ ബോധവാന്മാരല്ല. അങ്ങനെ എല്ലാവരും കൂടി ഈ ഒരു തട്ടിപ്പിന് ഇരയായ വ്യക്തികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പരാതി ഉന്നയിക്കുകയും പ്രതിഷേധങ്ങൾ ഉയർത്തിവിടുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താം. ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മതങ്ങൾക്കെതിരെ വിദ്വേഷം പരത്താൻ വേണ്ടിയല്ല. ചില ആളുകൾ ഇത് ഒരു പ്രത്യേക മതത്തിനെതിരെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇത്തരത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും എനിക്കറിയാം. മതം ഇല്ല എന്ന് പറയുന്ന ആളുകളെയും ഇങ്ങനെയുള്ള സ്വഭാവം കാണിക്കുന്നവർ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.